കൗസർ, തിരുവനന്തപുരത്ത് നിന്ന് വ്യത്യസ്തമായി കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ പ്രതിഷേധവും ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് അവിടെ നിന്ന് അവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കടലിന്റെ സ്ഥിതി? അബ്ജോദ്, തിരുവനന്തപുരം അതിർത്തിയായ കാപ്പിൽ മുതൽ ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ ആലപ്പാട് വരെ നീണ്ടു നിൽക്കുന്നതാണ് കൊല്ലത്തെ തീരപ്രദേശം. ആ മുഴുവൻ സ്ഥലങ്ങളിലും ഇന്നലെ കടൽക്ഷോഭമുണ്ടായി. ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം അനുഭവപ്പെട്ട മുണ്ടക്കൽ പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും കടൽ പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ കാണുന്ന വീടുകളൊക്കെ ഇന്നലത്തെ കടൽക്ഷോഭത്തിൽ കടലിലേക്ക് മറിഞ്ഞു വീണതാണ്. ഏകദേശം 3 വീടുകൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ കടലിലേക്ക് മറിഞ്ഞ് വീണിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് ഇതിനടുത്ത് തന്നെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു, കല്യാണ ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, കല്യാണം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം ഈ തീരപ്രദേശത്തേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരത്തോളം കടൽ കയറിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ തന്നെ നാട്ടുകാർ ജനപ്രതിനിധികളെ അടക്കം ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആരും ഈ തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും ആരും 2 മാസം മുമ്പ് തന്നെ ജനങ്ങൾ ഈ നാട്ടുകാർ ഈ ജനപ്രതിനിധികളോട് ഈ വിഷയം ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നു, ഇതിന് അടിയന്തരമായി പരിഹാരം വേണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നിട്ട് പോലും ഇവിടേക്ക് ജനപ്രതിനിധികളും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ റോഡ് ഉപരോധവും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ ഒരു ജീവിതം, ആശങ്കകൾ? ദുസ്സഹമായ ഒരു ജീവിതമാണ്, വളരെ ആരും ഞങ്ങളെ സഹായിക്കാനില്ലാത്ത ഒരു ജീവിതമായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശത്ത്. ഈ പ്രദേശത്തെ ആരും നോക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ നോക്കുന്നു. ഭരണത്തിലുള്ളവരുടെ അടുത്ത് ഞങ്ങൾ 2 മാസമായി കയറി ഇറങ്ങി നടന്നിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയും അവരായിട്ട് ഉണ്ടാക്കി തരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായി മാറിയിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയായിരുന്നു അവസ്ഥ ഈ തീരത്തിന്റെ? എത്ര ദൂരം? എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരു 500 മീറ്ററോളം ദൂരമായിരുന്നു കടലിൽ നിന്നത്. ഇതിനായിട്ടും പിന്നെ ഇവിടുത്തെ പാവങ്ങളുടെ കല്യാണങ്ങളെല്ലാം ഈ കടപ്പുറത്ത് വെച്ചായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലും ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ക്ലബ്ബ് ഉണ്ടായിരുന്നു, അംഗൻവാടി ഉണ്ടായിരുന്നു. എത്ര വീടുകൾ ഈ പ്രദേശത്ത്? 100ഓളം വീടുകൾ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് 10 ലക്ഷം രൂപ കൊടുത്ത് കുറച്ച് പേര് പോയിട്ടുണ്ട്. അവർക്ക് പൈസ കിട്ടാനുള്ളവരുണ്ട്, അല്ലാതെയുള്ള എല്ലാവരുണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പോകാത്ത ആളുകൾ ഉണ്ടെന്നാണ്. അങ്ങനൊന്നുമില്ല. അങ്ങനെ പൈസ കൊടുക്കാത്തത് കൊണ്ട് അവര് പോകാത്തത്. ആരെല്ലാം കൊടുത്തതിന്റെ പേര് പിന്നെ ബാക്കി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇവർ പോകാത്തത്. ഇപ്പൊ അത് കൊടുക്കുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ചെന്നിലമ്പം പറയുന്നത് പൈസ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവിടെ 2 മാസത്തിന് മുമ്പ് തന്നെ കടലഴിക്കാൻ തുടങ്ങി. അപ്പുറത്ത് മുട്ടിട്ടിട്ടുണ്ട്. ആ മുട്ടിന്റെ ഇതുകൊണ്ട് ആ പ്രതിഭാസം കൊണ്ടാണ് ഇപ്പുറത്തോട്ട് ഈ കടൽ വന്ന് തള്ളുന്നത്. ഇന്നലെ രാത്രി കടൽക്ഷോഭം ഉണ്ടായിരുന്നു, 100% ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ തൊട്ട് ഭയങ്കര ശക്തമാണ്. ഞങ്ങളാരും ജനിച്ചപ്പോ തന്നെ കാണാത്ത രീതിയിലുള്ള കടലടിയായിരുന്നു ഇപ്പൊ ഇന്നലെ ഇവിടെ. സുനാമി സമയത്ത് പോലും ഇത്രയും കാരണവശാൽ ഈ പ്രദേശത്ത് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. സുനാമി ഭാഗത്ത് ഇവിടെ കടൽ കയറിയിട്ടേ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പുറത്ത് അപ്പുറത്തെ സൈഡ് ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന അപ്പുറത്ത് നിന്ന് ഒരു 500 മീറ്റർ അപ്പുറമാണ് മുട്ടുകൊണ്ടിട്ടിരിക്കുന്നത്. അന്ന് ആ മുട്ട് ഇങ്ങോട്ടിടാതെ അവിടെ കൊണ്ട് നിർത്തിയതിന്റെ ഫലമാണ് ഇപ്പൊ ഈ കടൽ ഇങ്ങനെ. ആ മുട്ടിട്ട ഭാഗത്ത് കടൽ കയറുന്നില്ല, അതിനിപ്പുറത്തേക്ക് കടലാണ് കടൽ കയറുന്നത്. അശ്രീയമായ രീതിയിലാണ് ഇവിടെ മുട്ടിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവരെ ഇവിടുന്ന് മാറ്റുക എന്നുള്ള വികസനത്തിന്റെ പേരിൽ ഞങ്ങളെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഈ സർക്കാരുകൾ ചെയ്യുന്ന പരിപാടി. എന്താണ് ചേട്ടാ, കുറെ കുട്ടികളും സ്ത്രീകളും ഒക്കെ അല്ലേ താമസിക്കുന്നത് ഇവിടെ? നിങ്ങൾ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണല്ലേ? സാഹചര്യം തന്നെ. ഞങ്ങൾ ഇന്നലെ പോലും 2 മണിയായി ഉറങ്ങിയിട്ട്, എന്നുവെച്ചാല് രാത്രി മൊത്തം നല്ല ശോഭങ്ങളായിരുന്നു ഇവിടെ. കടലടിക്കായിരുന്നു, ഉറക്കവേ ഇല്ല. ഞങ്ങളെ വീട്ടില് സ്ത്രീ വീട് പോയ ആളുകളൊക്കെ ഇവിടെയാ താമസം? എല്ലാ അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അവരെല്ലാം അവരുടെ സാധനം എല്ലാം പറക്കി റോഡിൽ കൊണ്ട് വെച്ചിട്ട് അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവരൊന്നും ഒരിടത്തും പോയിട്ടില്ല. ഇതാണ് കൊല്ലം ജില്ലയിലെ തീരപ്രദേശത്തിന്റെ അവസ്ഥ. ഇപ്പോഴും കടൽ പ്രക്ഷുബ്ധമായി തന്നെ തുടരുന്നു, ആശങ്കാജനകമായ സാഹചര്യം തുടരുന്നു. ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ടെങ്കിലും ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നഷ്ടപരിഹാരം ഉൾപ്പെടെ കിട്ടാനുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്, മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് റോഡ് ഉപരോധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം. എന്തായാലും പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. തീർച്ചയായും നാട്ടുകാർ പ്രതിഷേധിക്കേണ്ടതുണ്ട്. പ്രതിഷേധത്തിന് കാരണവുമുണ്ട്. ഈ നഷ്ടപരിഹാരം ഒക്കെ വാങ്ങി മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചാൽ പോരെ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. കടലിൽ പണിയെടുക്കുന്ന മനുഷ്യർ കടലിന്റെ തീരത്തല്ലാതെ മറ്റെവിടെ താമസിക്കാനുണ്ട്?